ഈശോ മിസ്സിഹായ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ് കഴിഞ്ഞ ഭാഗത്ത് ഈ സുവിശേഷത്തിൻ്റെ ആമുഖവും ഘടനയുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ പതിനെട്ടാം വാക്യം വരെയാണ് നമ്മൾ പഠിക്കുക അപ്പോൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു ദൈവമായിരുന്നു ആ വചനം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുക അപ്പോൾ യേശുവിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി മനുഷ്യനാകുന്നതിന് മുൻപുള്ള ചരിത്രവുമായിട്ടാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുക സമാന്തര സുവിശേഷങ്ങളെ അപേക്ഷിച്ച് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഉള്ള ഒരു വ്യത്യാസം ഇതുതന്നെയാണ് മറ്റു സുവിശേഷങ്ങൾ യേശുവിൻ്റെ മനുഷ്യത്വം മനുഷ്യനായി പിറന്ന യേശു ചെയ്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് അവിടുത്തെ ജീവിതം മനസ്സിലാക്കി തന്ന് അതിലൂടെ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കി തരുമ്പോൾ യോഹനാനു സുവിശേഷം സുവിശേഷം ആരംഭിക്കുന്നിടത്ത് തന്നെ ദൈവമായ ദൈവത്തിലൊന്നായ ദൈവത്തോട് കൂടെയായ വചനം മാംസമായി മനുഷ്യനായി എന്നാണ് പഠിപ്പിക്കുക അതായത് ദൈവം മനുഷ്യനായി ദൈവമനുഷ്യൻ എന്നൊരാശ ആശയമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം യേശുവിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി ആദിയിൽ വചനമുണ്ടായി ആദിയിൽ എൻ ആർക്കി അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആരംഭിക്കുന്ന ഇതേ ഫ്രേയ്സ് തന്നെ ഉപയോഗിച്ചിട്ടാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആരംഭിക്കുക അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനം ലോഗോസ് ലോഗോസ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിലും യഹൂദ സംസ്കാരത്തിലും ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ലോഗോസ് ഗ്രീക്ക് സംസ്കാരത്തിലൊരു വിജാതീയ പശ്ചാത്തലത്തിൽ ലോഗോസിനെ മനസ്സിലാക്കുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അർത്ഥമാണ് ലോഗോസിനുള്ളത് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ പിന്നെയുള്ളൊരു ശക്തി എനർജി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവർ ലോഗോസ് ഉപയോഗിക്കുക ഗ്രീക്ക് യഹൂദ പശ്ചാത്തലത്തിലാകട്ടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപാടിനെയാണ് ഉദ്ദേശിക്കുക വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ യേശുവിൽ ഇത് രണ്ടും പൂർണ്ണമാക്കപ്പെടുന്ന ഒരർത്ഥമാണ് കൊടുക്കുക ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം അപ്പോൾ ഈ ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ആദ്യം വചനം ആരായിരുന്നു വചനം എന്തായിരുന്നു എന്നാണ് യോഹനം പഠിപ്പിക്കുക വചനം ദൈവമായിരുന്നു ദൈവം വചനമായ ദൈവം യേശുവായിരുന്നു അപ്പോൾ ഒരുമിച്ച് പറഞ്ഞാൽ വചനം ദൈവമാണ് അപ്പോൾ ഇങ്ങനെ വചനം ദൈവമായിരുന്നു ദൈവമായ വചനം യേശുവായിട്ട് വന്നു യേശു വചനമായിരുന്നു വചനം യേശു ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വായിക്കും പെട്ടെന്ന് മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇതിന് പിന്നുള്ള ഒരു പശ്ചാത്തലം ഇതാണ് ഏക ദൈവവിശ്വാസം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ ദൈവദൂഷണമായിട്ട് കരുതുന്ന ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന യോഹനാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വരിയിൽ ദൈവം വചനമായ ദൈവമായ യേശു എന്ന് എഴുതുക അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വളരെ താത്വികമായി വചനമായ യേശു ദൈവമാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുക ഇനി തുടർന്ന് വരുന്ന വചനങ്ങളിൽ ഈ വചനത്തിൻ്റെ സവിശേഷതയാണ് പറയുക ആദിയിലെ വചനമുണ്ടായിരുന്നു അതായത് അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു ആദിയിലെന്ന് ഉദ്ദേശിക്കുമ്പോൾ സൃഷ്ടിക്കും മുൻപേ വചനമുണ്ടായിരുന്നു അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു ഉൽപ്പതിയുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിലെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടി ഉണ്ടാകുക ദൈവത്തിൻ്റെ വചനത്താലാണ് അപ്പോൾ അവിടെയും ലോഗോസാണ് ഉപയോഗിക്കുക അപ്പോൾ ലോഗോസിനാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുവിനാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു ദൈവത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വചനമായ ദൈവം സർവശക്തനായ ദൈവം സൃഷ്ടിയുടെ പുറകിൽ പ്രവർത്തിച്ച ദൈവം ഈ ദൈവമാണ് ലോഗോസ് എന്നുകൊ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ആദ്യത്തെ വചനങ്ങളിലൂടെ വിശുദ്ധ യോഹനാൻ പഠിപ്പിക്കുക അപ്പോൾ യേശുവിൻ്റെ ഈ പ്രീ എക്സിസ്റ്റൻസ് വ്യക്തമാക്കുന്നതിലൂടെ യേശുവിൻ്റെ ദൈവത്വം അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് യോഹനാനൂടെ ചെയ്യുക തുടർന്ന് വരുന്ന വചനങ്ങളിൽ നമ്മൾ കാണുക ഈ ദൈവമായ യേശു ആരായിട്ടാണ് ഭൂമിയിലോട്ട് വരിക എന്നാണ് അപ്പോൾ യേശുവിൻ്റെ ഒരു യാത്രയാണ് വചനം ഭൂമിയിലെത്തിയപ്പോൾ അത് യേശുവായി ഇനി ഈ വചനത്തിൻ്റെ സവിശേഷത വചനം ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിലെ അന്ധകാരം മാറ്റാനാണ് കാരണം ദൈവം പ്രകാശമാണ് ഇനി പ്രകാശം വന്നാലുള്ളൊരു ഗുണം എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാകും അപ്പോൾ പ്രകാശമായി വചനം ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഈ പ്രകാശത്തിലൂടെ ലോകത്തിന് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും തന്മൂലം അന്ധകാരവും അസത്യവും മാറ്റുവാനായിട്ടാണ് ദൈവം ഭൂമിയിലോട്ട് വരിക തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ കാണുക ഒരു സാക്ഷിയെ കൊണ്ടുവന്നിട്ട് ആ സാക്ഷിയിലൂടെ വചനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ യോഹന്നാൻ മൗന്താനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സത്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വെളിച്ചമായ വചനത്തെ പരിചയപ്പെടുത്താനായിട്ട് ദൈവം മറ്റൊരു മനുഷ്യനെ ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേർ യോഹന്നാൻ എന്നായിരുന്നു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നു എന്നാൽ അവൻ സത്യമായിരുന്നില്ല വെളിച്ചമായിരുന്നില്ല മറിച്ച് സാക്ഷ്യം നൽകാൻ വന്ന വന്നവനായിരുന്നു ഇനി സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്ന യോഹന്നാനും സത്യമായ ദൈവവും ദൈവമായ യേശുവും തമ്മിലുള്ള ഒരു അന്തരം കൂടി യോഹനാനവിടെ കാണിച്ചു തരുന്നുണ്ട് തുടർന്ന് വരുന്ന വചനങ്ങളിൽ നമ്മൾ കാണുക സത്യവും വെളിച്ചവും മൂലം ലോകത്തിന് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് അത് കൃപയും മഹത്വവുമാണ് അപ്പോൾ ലോകത്തിന് കൃപ നൽകാൻ മനുഷ്യർക്ക് മഹത്വം നൽകാനായിട്ട് ദൈവം മനുഷ്യനായി വരുന്നു തുടർന്നുള്ള വചനങ്ങളിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും പിതാവിൻ്റെ മടിയിലിരുന്ന വചനം പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അപ്പോൾ പിതാവിൻ്റെ പുത്രനായ വചനമായ ഈശോ ഭൂമിയിലോട്ട് വരുമ്പോൾ ദൈവത്വത്തിൻ്റെ പൂർണ്ണത തന്നെയാണ് ഭൂമിയിലേക്ക് വരിക നമുക്കറിയാം പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായ ഈശോയുടെ ഒരു പ്രീ ഫിഗറായ മോശയെക്കുറിച്ച് പറയുക മോശയ്ക്ക് ദൈവത്തിൻ്റെ പുറംഭാഗം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നാണ് എന്നാൽ യേശു ആകട്ടെ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും മഹത്വവും ശക്തിയും അതിൻ്റെ പൂർണ്ണതയിൽ ഉള്ള അവസ്ഥയിലാണ് അവിടുന്ന് മനുഷ്യനാവുക ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ഇനി ഈ കൃപയും സത്യവും ആയ ഏക ദൈവമായ വചനം ഭൂമിയിൽ വന്നതോടുകൂടി മനുഷ്യർക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ളതാണ് വച ഈ വചനത്തിലൂടെ യവനാൻ വീണ്ടും പഠിപ്പിക്കുക കൃപയും സത്യവുമായ ഏകവച ഏകദൈവമായ ഏകപുത്രനായ വചനം ഭൂമിയിൽ വന്നതോടുകൂടി മനുഷ്യന് കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചു അപ്പോൾ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന അസത്യത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന് കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചു കാരണം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് കൃപ ഉള്ളൂ കൃപ എന്ന് പറയുന്നത് ഫ്രീ ഗിഫ്റ്റാണ് എത്ര അധസ്ഥിതമായ അവസ്ഥയിൽ കിടക്കുന്ന ആളെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ് കൃപ എന്ന് പറയുന്നത് കൃപ നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കൃപയ്ക്ക് മേൽ കൃപ നൽകാനായി ദൈവപുത്രൻ ഭൂമിയിൽ വന്നെങ്കിലും പ്രശ്നം ഇതായിരുന്നു ലോകത്തിന് ദൈവത്തിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ലോകത്തിനുള്ള അസത്യവും അഴുക്കും പ്രകാശമായ യേശുവെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ലോകം അവനെ സ്വീകരിച്ചില്ല ലോകം പ്രകാശത്തെ നിരസിച്ചു ലോകം സത്യത്തെ നിരസിച്ചു പ്രകാശത്തെയും സത്യത്തെയും നിരസിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്നും തുടർന്നുള്ള വചനം പറയുന്നു അവർക്ക് ലഭിക്കുക ശിക്ഷാവിധിയാണ് പാപത്തിന് അനുസൃതമുള്ള ശിക്ഷ എന്നാൽ യേശുവിൽ വിശ്വസിച്ച് പ്രകാശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കൃപ സ്വീകരിക്കുന്നവന് ശിക്ഷാവിധിയില്ല അപ്പോൾ ഒരു രണ്ട് കൂട്ടം മനുഷ്യരെയാണ് തുടർന്ന് ഉള്ള വചനഭാഗങ്ങളിൽ യോഹനാൻ സുവിശേഷകൻ പരിചയപ്പെടുത്തുക വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിച്ച് അവർ പ്രകാശത്തിലേക്ക് വരുമ്പോൾ വിശ്വസിക്കാത്തവർ കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്ക് പോയി നശിച്ചു പോകുന്നു ശിക്ഷാവിധിക്ക് വിധേയരാകുന്നു ഇനി സുവിശേഷത്തിൻ്റെ ഈ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾക്ക് ശേഷമുള്ള ഓരോ വിവരണത്തിലും നമ്മൾ ഈ രണ്ട് കൂട്ടരായിട്ടുള്ള മനുഷ്യരെ കണ്ടുമുട്ടും യേശു പറയുന്നത് വിശ്വസിച്ച് സൗഖ്യത്തിലേക്ക് സമാധാനത്തിലേക്ക് രക്ഷയിലേക്ക് കടന്നു വരുന്നവരും യേശു പറയുന്നത് വിശ്വസിക്കാതെ അസമാധാനത്തിലേക്കും മറ്റുള്ളവർക്കും തനിക്കും അസ്വസ്ഥതയിലേക്കും ദുരന്തത്തിലേക്കും കടന്നു പോകുന്ന മനുഷ്യൻ അപ്പോൾ നമ്മൾ യോഹനാന സുവിശേഷത്തിനെ യോഹനാൻ്റെ സുശേഷത്തിൽ ഇൻട്രൊഡക്ഷനാണത് ഇതിനെ പ്രൊലോഗ് എന്നാണ് പറയുക ഈ ആദ്യത്തെ പതിനെട്ട് വചനങ്ങൾ ഇനി ഈ വചനഭാഗം അവസാനിക്കുമ്പോൾ വീണ്ടും യോഹനാനെക്കുറിച്ചുള്ള അതായത് സാക്ഷ്യം നൽകുന്ന നൽകാൻ വന്ന യോഹനാനെക്കുറിച്ചുള്ള ഒരു സൂചനയിലൂടെ കൂടി ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി യോഹനാൻ സുവിശേഷകൻ ആവർത്തിക്കുകയാണ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് സാക്ഷി നൽകാൻ വന്ന എന്ന് പറഞ്ഞാൽ സ്നാപക യോഹനാനാണ് യോഹനാൻ സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ പിന്നീട് യേശുവിൻ്റെ ശിഷ്യനായിത്തീർന്ന യോഹനാനാണെന്ന് ഇത് കേൾക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ സാക്ഷി നൽകാൻ വന്ന യോഹനാനിലൂടെ വീണ്ടും പറയുകയാണ് വിശുദ്ധ യോഹനാൻ സ്ലീഹ മൂന്ന് തരത്തിലുള്ള സാക്ഷ്യം യേശുവിനെക്കുറിച്ച് എനിക്ക് നൽകാനുണ്ട് ഒന്നാമത്തേത് സ്നാഭയോഹനാൻ വന്നു നൽകിയ സാക്ഷ്യം വഴിയൊരുക്കാൻ വന്ന സ്നാഭയോഹനാൻ വ്യക്തമായി പറഞ്ഞു ദൈവത്തിൻ്റെ രക്ഷയായ യേശു ഇതാ വരുന്നു എന്ന് രണ്ടാമതായി യേശു തന്നെയും പറഞ്ഞു ഞാൻ ദൈവപുത്രനാണ് നിങ്ങളെ അസത്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു മൂന്നാമത്തെ സാക്ഷി ആരാണെന്ന് വെച്ചാൽ യോഹനാൻ സുശേഷകൻ പറയും ഞാൻ തന്നെയാണ് ഐവിറ്റ്നസ് ആയ ഞാനാണ് ഈ രക്ഷ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ പ്രകാശവും ഈ സത്യവും ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ യോഹനാട് സുവിശേഷത്തിൽ ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആമുഖം ആദ്യത്തെ പതിനെട്ട് വചനങ്ങൾ വളരെ പ്രചോ പ്രയോജനപ്രദമായിരിക്കും കൃപ സത്യം പ്രകാശം മഹത്വം അതിന് വിരുദ്ധമായത് അന്ധകാരം അസത്യം ശിക്ഷാവിധി വിശ്വസിക്കുന്നവർക്ക് ആദ്യം പറഞ്ഞ ഗുണങ്ങളും വിശ്വസിക്കാത്തവർക്ക് പിന്നീട് പറഞ്ഞ ബുദ്ധിമുട്ടുകളുമാണ് സംജാതമാവുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൂടി നമ്മൾ കടന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ച് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ അവിശ്വസിച്ച് അന്ധകാരത്തിൽ വീ വീണ് പോകുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് പരിചിന്തനം ചെയ്യാനായിട്ട് ഇനി തുടർന്നുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് കൂടി കുറച്ച് കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ നവീകരണത്തിനും ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് വരുന്നുള്ള വചനഭാഗങ്ങളിൽ അവസാനത്തെ അധ്യായം വരെയും വിശ്വാസികളും അവിശ്വാസികളും യേശുവും തമ്മിലുള്ള ഡയലോഗുകളും അതിൻ്റെ പരിണാമങ്ങളും അതിൻ്റെ ഗുണങ്ങളും അസ്വസ്ഥതകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നമ്മെ കൂടുതൽ കൂടുതലായി ഈശോയെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് രക്ഷകരായി മാറുവാനുമുള്ള അനുഭവം പകർന്നു തകര തരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി